ഒന്നാം തരം പിണറായി വിരുദ്ധനായതുകൊണ്ട് സിവിക് ചന്ദ്രന്റെ ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമത്തിനെതിരെ ഇവിടുത്തെ സ്ത്രീ നവോത്ഥാന പ്രവർത്തകരും പ്രതിപക്ഷവും ഒന്നും ഒരക്ഷരം മിണ്ടില്ലെങ്കിലും കോടതിക്ക് അത് കാണാതിരിക്കാനാകില്ലല്ലോ. വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോഴിക്കോട് സെഷൻസ് കോടതി സിവിക് ചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഒരു പുസ്തക പ്രകാശനത്തിനെത്തിയ പരാതിക്കാരിയോട് മോശമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് സിവിക് ചന്ദ്രനെതിരെയുള്ള പരാതി. ഇപ്പോൾ സിവിക് ചന്ദ്രൻ വയസ്സായ ആളായതുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തുമോ എന്നൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിൽ കോടതി ചോദിച്ചത്. എന്തൊരു അസംബന്ധങ്ങളായിരുന്നു അന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ത്രീയുടെ വസ്ത്രധാരണം പ്രകോപനത്തിന് കാരണമാകുന്നു എന്ന് വരെ പറഞ്ഞു. അപ്പോഴും സിവിക് ചന്ദ്രന് വേണ്ടിയിട്ടാണല്ലോ കോടതി ഇമാതിരി വേണ്ടാത്ത പരാമർശങ്ങളൊക്കെ നടത്തിയത് എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഇവിടുത്തെ സ്ത്രീ വിമോചന പ്രവർത്തകരൊക്കെ. കാരണം സിവിക് ചന്ദ്രൻ നാവെടുത്താൽ പിണറായി വിജയനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്ന ആളായതുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ അയാൾ എന്തു തോന്നിയാസം കാട്ടിയാലും അയാളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കളയാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതി ജാമ്യം നൽകിയപ്പോൾ ഇതാ കണ്ടില്ലേ സിവിക് ചന്ദ്രൻ പരമമാന്യനാണ്, ആ സ്ത്രീ ഏതോ ഒരു വസ്ത്രധാരണം അവരുടെ മോശമായ രീതിയിലുള്ള വസ്ത്രധാരണം കാരണം ഈ പാവപ്പെട്ട വയസ്സനെ അതങ്ങ് പ്രലോഭിപ്പിച്ചു പോയതാണ്, മനുഷ്യരല്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു ഒരു വശത്തുണ്ടായിരുന്നത്. ഹൈക്കോടതി പക്ഷേ അതല്ല ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയോട് കാട്ടിയ അതിക്രമം, അത് ഇനി അവർ വസ്ത്രധാരണത്തിൻ്റെ രീതി മാറ്റണമെന്നല്ല ആ പരാതിക്കാരിയോട് ഇത്തരമൊരു കേസ് വരുമ്പോൾ പറയേണ്ടത്. ഇയാളോട് അടങ്ങിയിരിക്കാൻ പറയണം, അതാണല്ലോ പ്രശ്നം. ഇവിടെ അടങ്ങിയിരിക്കേണ്ടത് ഈ സിവിക് ചന്ദ്രനാണ്. സിവിക് ചന്ദ്രന് ആരെങ്കിലും ഈ വസ്ത്രധാരണത്തിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ അല്പം ശരീരം പുറത്ത് കണ്ടുപോയി എന്ന് കരുതിയാൽ ഉടനെ അത് ആ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടാനുള്ള ലൈസൻസാണ്. അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പോൾ വയസ്സാങ്കാലത്ത് ചില്ലറ ഞരമ്പ് രോഗങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയതാണിത്. നേരത്തെയും സിവിക് ചന്ദ്രനെതിരെയൊക്കെ ഇത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരത്തിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും സിവിക് ചന്ദ്രനെ സംരക്ഷിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള വനിതാ ശാക്തീകരണ പ്രവർത്തകർ, സാംസ്കാരിക സിംഹങ്ങൾ, ഇവരെല്ലാവരും കൊണ്ടുപിടിച്ച ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതാണിപ്പോൾ പൊളിഞ്ഞു വരുന്നത്. സർക്കാരും പരാതിക്കാരിയും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്, മുൻകൂർ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള. ഇനി അറസ്റ്റും അല്പം ജയിൽവാസവും ഒക്കെ ആകുമ്പോൾ ആ ഞരമ്പ് രോഗം അങ്ങ് മാറിക്കൊള്ളും. സ്വതവേ ആ ഞരമ്പ് രോഗത്തിൻ്റെ പിന്നാലെ ഈ എന്തിനും ഏതിനും കണ്ണുമടച്ച് ഒരല്പം നാട്ടുകാരൊക്കെ ഒരു നിലയും നിലയും ഒക്കെ നെലിയതിൻ്റെ പേരിൽ ഞാൻ എന്തു പറഞ്ഞാലും അത് ജനം വിശ്വസിച്ചുള്ളൂ എന്നുള്ള മട്ടിലാണ് ഈ സിവിക് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുന്നത്. ഇവർ പറഞ്ഞാൽ അത് സത്യമാണെന്ന് നാട്ടുകാർ ബോധ്യപ്പെട്ടുള്ളൂ എന്ന്, അതങ്ങനെ അല്ല എന്ന് കാലം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിവിക് ചന്ദ്രൻ്റെയൊക്കെ കാര്യത്തിൽ ഇവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവർക്ക് ഇനി നേരെ ഇവരൊക്കെ നാളെ ഒരു ദിവസം ചെന്ന് ഈ പറയുന്ന സിവിക് ചന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അറിയാം ഇയാളുടെ ഞരമ്പ് രോഗം വേറൊരു രൂപത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ സ്വയം അനുഭവിച്ചാൽ മാത്രമേ ഇതൊക്കെ ബോധ്യപ്പെടുകയുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്തായാലും ഇനി അഴിയണ്ണ ഉണ്ട് തിന്ന, ആ ഉണ്ട് തിന്നുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിനെ വിമർശിക്കാം.